ഭക്ഷ്യവിഷബാധ ഏറ്റാൽ കുടിക്കേണ്ട പാനീയം: ഇളനീർ, കഞ്ഞിവെള്ളം, മോര്, ജ്യൂസ്. ഉത്തരം: കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളത്തിൽ ഇഞ്ചിയും കുരുമുളകും ചതച്ചിട്ട് തുടരെ കുടിക്കുക. ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നത്: പൈനാപ്പിൾ, വാഴപ്പഴം, തണ്ണിമത്തൻ കുരു, ഈന്തപ്പഴക്കുരു. ഉത്തരം: ഈന്തപ്പഴക്കുരു. ഈന്തപ്പഴത്തിന്റെ കുരു പൊടിച്ച് ഓരോ ടീസ്പൂൺ വീതം രാവിലെയും വൈകിട്ടും മോരിൽ ചേർത്ത് കഴിക്കുക. കഫശല്യം മാറാൻ സഹായിക്കുന്നത്: ഇഞ്ചി, തേൻ, തുളസിനീര്, ശംഖുപുഷ്പം. ഉത്തരം: ഇഞ്ചി. ചെറിയ കഷ്ണം ഇഞ്ചി ചുട്ട് തൊലി കളഞ്ഞ് കഴിക്കുക, അല്ലെങ്കിൽ തേൻ, തുളസിനീര്, ഇഞ്ചിനീര്, ഉള്ളിനീര് എന്നിവ സമം ചേർത്ത് കഴിച്ചാൽ കഫത്തിന് വളരെ ശമനമുണ്ടാകും. ചുമ മാറാൻ ഏറ്റവും നല്ലത്: മഞ്ഞൾ, തേൻ, നാരങ്ങ, തൈര്. ഉത്തരം: തേൻ. ചുമ മാറാൻ തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുക. പനിയുടെ ശമനത്തിന് സഹായിക്കുന്നത്: ഇഞ്ചി, തേൻ, തുളസിനീര്, ശംഖുപുഷ്പം. ഉത്തരം: തുളസിനീര്. തുളസിനീരിൽ കുരുമുളക് പൊടിച്ചു ചേർത്ത് കഴിച്ചാൽ പനിക്ക് ശമനമുണ്ടാകും. ശരീരത്തിൽ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ലത്: ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, ഗ്രാമ്പ്. ഉത്തരം: വെളുത്തുള്ളി. നാലോ അഞ്ചോ വെളുത്തുള്ളി അല്ലി പാലിൽ ചതച്ചിട്ട് കുറുക്കി ദിവസവും ഒരു നേരം കുടിക്കുക. കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ ഉത്തമമാണിത്. പ്രമേഹം കുറയ്ക്കുന്നതിന് ഏറ്റവും നല്ലത്: പാവയ്ക്ക, നെല്ലിക്ക, തക്കാളി, ക്യാരറ്റ്. ഉത്തരം: പാവയ്ക്ക. പച്ച പാവയ്ക്കയോ പാവയ്ക്കയുടെ നീരോ പതിവായി കഴിച്ചാൽ പ്രമേഹം കുറയ്ക്കാം. കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ അകറ്റുന്നതിന് ഏറ്റവും നല്ലത്: തൈര്, നാരങ്ങ, തേൻ, മഞ്ഞൾ. ഉത്തരം: തേൻ. കണ്ണിന് ചുവടെ തേൻ പുരട്ടി ഒരു മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. മുടികൊഴിച്ചിൽ അകറ്റാൻ നല്ലത്: ശംഖുപുഷ്പം, തുളസിയില, മല്ലിയില, ചെമ്പരത്തി. ഉത്തരം: ചെമ്പരത്തി. ചെമ്പരത്തി വെളിച്ചെണ്ണയിലിട്ട് കാച്ചി നിത്യവും മുടിയിൽ പുരട്ടുക. വയറുവേദന മാറാൻ സഹായിക്കുന്നത്: കുരുമുളക്, ഇഞ്ചിനീര്, നാരങ്ങ, സോഡ. ഉത്തരം: ഇഞ്ചിനീര്. രണ്ട് സ്പൂൺ ഇഞ്ചിനീരിൽ അര ടീസ്പൂൺ തിപ്പലിപ്പൊടി അല്ലെങ്കിൽ അല്പം പഞ്ചസാര ചേർത്ത് കഴിക്കുക. തലവേദന ശമിപ്പിക്കാൻ സഹായിക്കുന്നത്: പേരയില, തുളസിയില, മല്ലിയില, പുതിനയില. ഉത്തരം: പുതിനയില. പുതിനയില അരച്ച് നെറ്റിയിൽ പുരട്ടിയാൽ തലവേദനയ്ക്ക് ശമനമുണ്ടാകും. അമിതവണ്ണം കുറയ്ക്കാൻ ഏറ്റവും നല്ലത്: തൈര്, പാൽ, മുട്ട, ചെറുതേൻ. ഉത്തരം: ചെറുതേൻ. ചെറുതേനും വെള്ളവും സമം ചേർത്ത് അതിരാവിലെ കഴിക്കുക. ഗ്യാസ് ട്രബിൾ മാറാൻ ഏറ്റവും നല്ലത്: ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ, ജീരകം. ഉത്തരം: വെളുത്തുള്ളി. വെളുത്തുള്ളി പാലിൽ ചതച്ചിട്ട് കാച്ചി ഭക്ഷണത്തിന് ശേഷം പതിവായി കഴിക്കുക. മുഖക്കുരു അകറ്റാൻ സഹായിക്കുന്നത്: കറിവേപ്പില, നെല്ലിയില, വേപ്പില, തുളസിയില. ഉത്തരം: തുളസിയില.
തുളസിയില തിരുമി നീരെടുത്ത് മുഖത്ത് പുരട്ടിയാൽ മുഖക്കുരുവിന് കുറവുണ്ടാകും. താരൻ അകറ്റാൻ സഹായിക്കുന്നത് തൈര്, മുട്ടവെള്ള, തേൻ, തേങ്ങാപ്പാൽ. ഉത്തരം തേങ്ങാപ്പാൽ. തേങ്ങാപ്പാലിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് തലയിൽ പുരട്ടുക. ഹൃദയാരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലത് മുട്ട, പാൽ, വെളുത്തുള്ളിപ്പാൽ കഷായം, മത്സ്യം. ഉത്തരം വെളുത്തുള്ളിപ്പാൽ കഷായം. തൊലി കളഞ്ഞ 10 അല്ലി വെളുത്തുള്ളി ചതച്ച് 1/2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആക്കി വറ്റിച്ച് രാവിലെ വെറും വയറ്റിൽ പതിവായി കഴിക്കുക. ഇത് ഹൃദയത്തിൽ അനാവശ്യമായി കൊഴുപ്പടിയുന്നത് ഇല്ലാതാക്കി ഹൃദയ പ്രവർത്തനം സുഗമമാക്കും. കരൾ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് കീഴാർനെല്ലി, തുമ്പ, വെറ്റില, പേരയില. ഉത്തരം കീഴാർനെല്ലി. കീഴാർ നെല്ലി ഇല കഴുകി വൃത്തിയാക്കി അരച്ചുരുട്ടി 1 നെല്ലിക്കാ വലുപ്പത്തിൽ പാലിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കുന്നത് ഉണക്കമുന്തിരി, നെല്ലിക്ക, ബദാം, കശുവണ്ടി. ഉത്തരം ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് വച്ച് അടുത്ത ദിവസം പിഴിഞ്ഞരിച്ചു കുടിക്കുക. ബുദ്ധിവികാസത്തിന് സഹായിക്കുന്നത് പേരയില, തുളസിയില, വെറ്റില, ബ്രഹ്മിയില. ഉത്തരം ബ്രഹ്മിയില. ഒരു സ്പൂൺ ബ്രഹ്മിയില നീര് ആവശ്യത്തിന് കൽക്കണ്ടം ചേർത്ത് കഴിക്കുക. ആസ്മയ്ക്ക് ഏറ്റവും നല്ലത് തുളസിയില, ശംഖുപുഷ്പം, പേരയില, കറിവേപ്പില. ഉത്തരം തുളസിയില. തുളസിയില പിഴിഞ്ഞ നീര് ഓരോ സ്പൂൺ വീതം രാവിലെയും വൈകുന്നേരവും കഴിക്കുക.